இன்னும் பத்தி போய் கேரும் பிடிச்சாலும் 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 பிடிச்சு എസ് എസ് സുധീഷ് കുമാർ ദൃശ്യങ്ങൾ പകർത്തിയ ആൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സുധീഷ്, ഈ കഴിഞ്ഞ ദിവസം വന്ന ദൃശ്യങ്ങളിൽ ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ കടിയേൽക്കുകയും കടിയുടെ എത്ര വലിയ കടിയാണ് ഏറ്റത് എന്നത് ബോധ്യമാവുന്ന ഒരു ഘട്ടത്തിൽ ഈ സുരേഷ് ആ പാമ്പിനെ തറയിലേക്ക് ഇടുന്നതും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കൂടി എത്തുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നു. ആ ദിവസം സംഭവിച്ചത് സംബന്ധിച്ച് ഈ പിന്നീട് നടന്നതിനെക്കുറിച്ച് പാമ്പ് കടി ഏറ്റ ശേഷമുള്ള സംഭവങ്ങൾ താങ്കൾ ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ച അടക്കം? താങ്കൾക്ക് ആ പെട്ടെന്ന് തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം പാമ്പിനെ പിടിച്ച് അവിടെ വന്നു കല്ലുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് മാറ്റിയത്. അപ്പം അത് അവിടുന്ന് കല്ലുകൾ മാറ്റി വേഗം പാമ്പിനെ പുറത്തേക്ക് എടുത്ത് പാമ്പിനെ പുറത്തേക്ക് എടുത്ത് തന്നെ ഒരെണ്ണം കൂടെ കാണുമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ഒരെണ്ണം കൂടെ കാണാൻ ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതും പ്രകാരം ഇതിനെ എത്രയും വേഗം ചാക്കിൽ കയറ്റാന്നില്ല, അപ്പൊ ചാക്ക് കൊണ്ട് കൊടുത്ത് ആ ചാക്കിലേക്ക് കടത്താനായിട്ട് പല ആവർത്തി നോക്കുന്നുണ്ടായിരുന്നു. ഈ ഡിഷ് എടുക്കാൻ അതായത് പല ആവർത്തി അദ്ദേഹം ചാക്കിലേക്ക് കടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പൊ അത് കടക്കുന്നില്ലായിരുന്നു. അപ്പം ഒരു ശ്രദ്ധ മാറിയ സമയമാണോ എന്താണെന്ന് അറിയില്ല, കറക്റ്റ് ആ ഒരു ഇതിലേക്ക് പുള്ളിയുടെ പാന്റിലേക്ക് കടി വീണത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉറപ്പത് പാന്റിലായിരിക്കും കടി വീണാണ്. അപ്പം പാന്റിലല്ല ഉള്ളിലേക്ക് ഉണ്ടെന്ന് അദ്ദേഹം അന്നേരം തന്നെ പാമ്പിനെ താഴെ വെച്ചു. താഴെ വെച്ചിട്ട് പാന്റ് ഒന്ന് മുകളിലേക്ക് ടൈറ്റാക്കി വെച്ച് കയറ്റി വെച്ച് കിട്ടുന്നതിന് പകരം ഒന്ന് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചിട്ട് ബ്ലഡ് എനിക്ക് ബ്ലഡ് കളയുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് കടി ഏറ്റെന്ന്. അപ്പോഴും നമ്മൾ വിചാരിച്ച ട്രൈബ് ആയിട്ട് എന്തായിരിക്കും വലിയ കുഴപ്പമില്ലായിരിക്കും, അദ്ദേഹം വളരെ കൂളായിട്ട് ഇത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അദ്ദേഹം അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ നമ്മൾക്ക് അത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമായിരിക്കും. എന്തായാലും പുള്ളി അന്നേരം തന്നെ പാമ്പിനെ പിടിച്ച് വീണ്ടും ബോട്ടിൽ ആക്കി ചാക്കിലേക്ക് വീണ്ടും കടത്തി നോക്കി, അങ്ങനെ നടക്കുന്നില്ലായിരുന്നു. അപ്പം പിന്നെ വീണ്ടും അത് ബോട്ടിലാക്കി അപ്പം പ്രഥമ ശുശ്രൂഷ പുള്ളി തന്നെ ചെയ്യുന്നല്ല, കിട്ടുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സഹായത്തിനായിട്ട് മറ്റുപേരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഉടനെ തന്നെ വണ്ടി റെഡിയാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകായിരുന്നു. അപ്പം ഒരു ഇന്റർവ്യൂ ഒക്കെ തരാം എന്നുള്ള രീതിയിലാണ് പുള്ളിയായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പുള്ളി സാധാരണ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാമെന്നൊക്കെ സംസാരിക്കാം. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതുകൊണ്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഞാൻ ചെന്നത്. സുഹൃത്തിന്റെ വീടുമായിരുന്നു. സുധീഷ്, ഈ പാമ്പിനെ പിടിക്കാൻ തുടങ്ങുന്നത് മുതലുള്ള സമയം സുധീഷ് ഒപ്പം ഉണ്ടായിരുന്നു, ആ ദൃശ്യങ്ങൾ അടക്കം സുധീഷ് പകർത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറിച്ച് ഔട്ട്പോസ്റ്റ് വന്നപ്പോ അവിടുന്ന് ഞാനാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ അദ്ദേഹം ചാനാശ്ശേരി കഴിഞ്ഞ് കുത്തിയത്തറ തന്നെ വിളിച്ച് അപ്പം ഞാൻ അവിടെ ചെന്നൊന്ന് പുള്ളിയെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു ചെയ്തത്. അപ്പൊ കുറച്ച് വരുന്ന സമയം തൊട്ട് പുള്ളിയുടെ ഉണ്ടായിരുന്നു, പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്നലെ ഉച്ചവരെയോളം നമ്മളവിടെ ഉണ്ടായിരുന്നു. സുധീഷ്, ഈ പാമ്പ് കടിയേറ്റ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പെട്ടെന്ന് പാമ്പിനെ അദ്ദേഹം നിലത്തേക്ക് വെക്കുന്നു, ആ സമയത്ത് ആളുകളൊക്കെ ഭയചകിതരാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വയം അപകടം ഉണ്ടായി എന്ന് ബാബ സുരേഷിന് എന്നെ ബോധ്യമാകുന്ന സമയത്തും ഈ പാമ്പ് എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അത് വീണ്ടും ആ കല്ലുകൾക്കുള്ളിലേക്ക് മണത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ സുരേഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നതാണോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പാമ്പിനെ പുള്ളി താഴെ വെച്ചതാണ്, താഴെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു കണക്കുണ്ടല്ലോ പാമ്പ് ഏത് ദിശയിലേക്ക് നീങ്ങാൻ ചാൻസ് ഉണ്ടെന്നും എവിടെ എത്ര സ്പീഡിൽ പോകുന്നൊക്കെ ഉള്ളത്. പുള്ളി കൃത്യമായിട്ട് അത് നമുക്കത് ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടാണ്. അപ്പം പുള്ളി അത് പോകുന്നത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം
പുറകെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പറയുന്നത് വല്ലാണ്ട് അത് പോകുന്നു. അപ്പം അതിനകത്ത് തന്നെ പറ്റുമ്പോൾ തിരിച്ചോളം വിളിച്ചോളും എന്ന് വെച്ചാൽ പുള്ളിക്കാരി അത് ഇനിയും മാളത്തിൽ പോയി കഴിഞ്ഞാൽ ഇനിയും തപ്പണ്ട വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ചിലപ്പം അത്ര നേരം നിൽക്കാൻ സാധിക്കില്ലെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി കറക്റ്റ് ആയിട്ട് അത് പാമ്പ് കഴിഞ്ഞ് പോകുന്ന സ്പീഡ് കണക്കാക്കി അത് കറക്റ്റ് പോകുന്ന ടൈമിൽ തന്നെ പുള്ളി പിടിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം വളരെ എന്താ പറയുക മനസാന്നിധ്യത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തത്. ഈ ഇത് വന്നിട്ടും ഒരു നമുക്കൊക്കെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ ടെൻഷൻ ആകാതെ അല്ലെങ്കിൽ എന്നിട്ടും അവിടെ എല്ലാവരും നിന്നു കഴിഞ്ഞാൽ പുള്ളി വളരെ ഫ്രീയായിട്ട് തന്നെയാണ് ചെയ്തത്. അത് നമ്മൾ വിഷലിൽ കാണുന്ന പോലല്ല, കുറെ ദൂരെയാണ് നമ്മളിപ്പം ആ വിഷലിന്റെ ഇതായിരിക്കണം നമുക്ക് കുറച്ചൊക്കെ അടുത്തായിട്ട് തോന്നും. പക്ഷെ ആൾക്കാർ അത്യാവശ്യം ദൂരെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ആദ്യം വന്ന ഉടനെ തന്നെ എല്ലാവരും മാറ്റിയിരുന്നു. അത് അവിടുത്തെ ഉള്ള ജോലിക്കാരും ആ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാരുമാണ് വന്നു കൂടിയത്. സുധീഷ്, നമുക്കറിയാം എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു വിഷപ്പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, അതിനപ്പുറത്തേക്ക് അപകടം ഉണ്ടാക്കുന്നതാണെന്നൊരു ബോധ്യമായി കഴിഞ്ഞാൽ ആദ്യം എന്ത് എന്ന ചിന്തയിലേക്ക് എത്തുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്ന പേര് വാവ സുരേഷാണ്. ഒരു ഫോൺ കോളിനപ്പുറം രക്ഷകനായി വാവ സുരേഷ് ഉണ്ടാകും എന്ന് എന്തുകൊണ്ട് ഒരുപക്ഷെ എല്ലാവരും വിശ്വസിക്കുന്നു എന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ ബോധ്യമാവുന്നത്. കാരണം സ്വയം അപകടം ഏറ്റിട്ട് പോലും പെട്ടെന്ന് തന്നെ വീണ്ടും ആ പാമ്പിനെ പിടികൂടി മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കാനുള്ള സുരേഷിന്റെ ശ്രമം. അതെ അതെ അതെ, ആ ഏരിയകളിൽ ഇതിനു മുമ്പും പാമ്പുകളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോഴും ആദ്യം മനുഷ്യന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വാവ സുരേഷിന്റെ പേരാണുള്ളത്. നമുക്കറിയാം നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം അത് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ പുള്ളി അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. തലേദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ അദ്ദേഹം വരിക, അദ്ദേഹം തന്നെ വരട്ടെ, അദ്ദേഹം വരുവാണെങ്കിൽ കാര്യം നമുക്ക് മറ്റുള്ളവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല എന്നുള്ള പുള്ളിയുടെ വിശ്വാസത്തിലാണ്. പുള്ളി എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ആരോഗ്യനില അല്പം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വന്ന് ഒട്ടും തന്നെ സമയം കഴിയാതെ നേരെ ഈ പാമ്പിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് ചെയ്യായിരുന്നു. അപ്പം പല ആൾക്കാരും അറിഞ്ഞായിട്ട് വന്നത് പാമ്പിനെ പിടിക്കുന്നതിനുപരി വാവ സുരേഷിനെ ഒന്ന് കാണണോ എന്നൊക്കെ പറഞ്ഞാണ് കുറച്ചാളെങ്കിലും കൂടിയത്. അപ്പൊ അദ്ദേഹത്തോടുള്ള സ്നേഹവും കാര്യവും എല്ലാം ആണ് ആ നാട്ടുകാരെ കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് അക്ഷരപ്രതി എല്ലാവരും അനുസരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പിന്നോട്ട് മാറാൻ പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം പിന്നോട്ട് മാറിയൊക്കെയാണ് നിന്നത്. ഈ പറഞ്ഞതിലാണ് അദ്ദേഹം വരിക അല്ല അദ്ദേഹത്തോടുള്ള വിശ്വാസം അദ്ദേഹം ആ വിശ്വാസം കിട്ടുക എന്നുള്ളതെന്ന് വെച്ചാൽ ആർക്കും ഒരു രീതിയിലുള്ള പ്രശ്നമില്ല. ഇപ്പം പല ചാനലിലും പല സ്ഥലത്തും പറയുന്നതിലൊന്നുമല്ല, അവിടെ നിന്ന് ആൾക്കാർക്കാർക്കും തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കത്തക്ക രീതിയിലോ അല്ലെങ്കിൽ കാണിക്കുന്നത്. അത് ആദ്യം ഫ്രണ്ട് നിൽക്കുന്നവർ ഓടുന്ന കണ്ടപ്പോഴത്തേക്ക് പുറകെ നിൽക്കുന്നവർ എന്താണെന്നറിയാതെ അല്ലെങ്കിൽ പേടിച്ചിട്ടങ്ങ് ഓടിയതാണ്. പക്ഷെ കൃത്യമായിട്ട് അതിനെ അവിടെ വെച്ചിരിക്കുന്നത്, ഞാൻ വിഷുവൽ എടുത്തിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് അത് കാണാം. സുധീഷ്, ആ പാമ്പിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരല്പം ഭയം ഉണ്ടാകുന്നതാണ്. കാരണം ഒട്ടും ഒരു ചെറിയ പാമ്പ് പോലെ നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല, വളരെ ആരോഗ്യമുള്ള വളരെ വലിപ്പമുള്ള കുറച്ച് കൂടുതൽ ആക്രമണസ്തുത കാണിക്കുന്ന സ്വഭാവമാണ് അതിൻ്റെ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കരുതാൻ കഴിയുന്നുണ്ട്. ഈ പാമ്പിനെ പിടിക്കാൻ ഒരുപാട് ശ്രമിക്കേണ്ടിയും ബുദ്ധിമുട്ടേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ കല്ലുകൾക്കുള്ളിൽ പാമ്പിനെ കണ്ടതായി വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് സുരേഷത്തെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഏറെ ബുദ്ധിമുട്ടിയാണോ പിടികൂടാൻ കഴിഞ്ഞത്? അല്ലല്ല, വളരെ എനിക്ക് തോന്നുന്നു മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ 1.5 മിനിറ്റിനുള്ളിൽ തന്നെ പാമ്പിനെ കണ്ട് കല്ലിന്റെ കൂട്ടത്തിനകത്ത് തന്നെ ഒരു 10 or 15 കല്ല് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് പാമ്പിനെ കണ്ടിരുന്നു. അപ്പത്തേക്ക് വളരെ നിസ്സാരമായിട്ട് ഇങ്ങ് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അന്നേരം തന്നെ ചാക്ക് വരാനുള്ള ഒരു ചെറിയ താമസം ഉണ്ടായിരുന്നു. ചാക്ക് വന്ന ഉടനെ എനിക്ക് പെട്ടെന്ന് തരാൻ ശ്രമിച്ചു. അതിനുവേണ്ടി പാമ്പിനെ രണ്ടാമത് പിടിക്കുന്ന അതേ ലാഭത്തോടെ പാമ്പിനെ വീക്ഷണി കാണുന്ന പോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ മുമ്പ് എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ അത് അവിടെ പമ്മിയിരിക്കുന്നു. അവിടുന്ന് ആ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് അനങ്ങാതെ നിൽക്കണമെന്ന് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലേക്ക് നേരെ പാമ്പിനെ എടുത്തോണ്ട് ഇങ്ങനെ വരുമായിരുന്നു. അതിനധികം അതൊന്നും ഒരു ഇതായിട്ടല്ല, ചാക്കിൽ കയറാനായിട്ടൊരു ഇത് കാണിച്ചാൽ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അഗ്രസീവ് ആയിരുന്നു പാമ്പ്. ഒരുപക്ഷെ 1 or 2 hours അതിനുള്ളിൽ ഇരുന്ന് പിന്നെ അതിൽ നിന്ന് എടുത്തപ്പോഴത്തേക്ക് പാമ്പ് നല്ല അഗ്രസീവ് ആയിട്ടാണ് കണ്ടിരുന്നത്. അത് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമുക്കത് ചീറ്റുന്ന സൗണ്ടൊക്കെ നമ്മുടെ ശരീരത്തൊക്കെ നല്ലൊരു എന്താ പറയാ ഒരു പേടി തോന്നുന്നുണ്ടായിരുന്നു നമുക്കത് അതിന്റെ മൂവ്മെന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. പക്ഷെ അടുത്ത് നിൽക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത് ചേട്ടനാണ് സുരക്ഷനാണല്ലോ, അപ്പം അദ്ദേഹം അതിന് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും അകലെ നിന്നാണ് എല്ലാവരും കണ്ടോണ്ടിരുന്നത്. സുധീഷ്, ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. കാരണം ആ സംഭവം ഒന്നോ രണ്ടോ പേരല്ലല്ലോ, കേരളക്കര ഒന്നാകെ വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷിന്റെ കാര്യത്തിൽ ആരോഗ്യ വിവരങ്ങളും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഒക്കെ കേട്ടതും ഒക്കെ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുതരാൻ കഴിയുന്നതുകൊണ്ടാണ് കൂടുതലായി ചോദിക്കുന്നത്. ഈ പാമ്പ് കടിയേറ്റതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പാമ്പിനെ നിലത്തേക്ക് വെക്കുകയും സുരേഷോടെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ആ സുരേഷിന് ഈ കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ പരിചയമുള്ളതുകൊണ്ട് തന്നെ ആ കടിയുടെ
അത് എത്രത്തോളം ആഴത്തിലായിരിക്കാം എന്നൊക്കെയുള്ള സുരേഷ് സ്വയം ബോധ്യമുണ്ടായിരുന്നു. പിന്നീട് പോകുന്ന സമയത്തും ആശുപത്രിയിലേക്ക് ആകുന്ന സമയത്തും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ഈ കടിയേറ്റതിൻ്റെ അത് ഒരു വലിയ അപകടത്തിലേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ കടി അത്ര കാര്യമായി തന്നെ ഉണ്ടായിരുന്നു എന്നടക്കം അത്തരം കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുണ്ടായിരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്ന വാഹനത്തിലാണ് അദ്ദേഹം ആദ്യം കയറിയത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈവർക്ക് ഒരു ചെറിയ ടെൻഷനും ഒരു ഉത്രാന്തി പോലൊക്കെ പുള്ളി കാണിച്ചിരുന്നു. പുള്ളിക്കാകെ ഒരു ടെൻഷനായിട്ട്. അതേനല്ല ഇവര് ലാസ്റ്റ് 15 ദിവസം മുമ്പ് ഉണ്ടായ ആക്സിഡന്റ് ഇവര് രണ്ടുപേരും പോകുമ്പോഴായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു എന്തോ പോലെ പുള്ളിക്ക് തോന്നിയിട്ട് പുള്ളി വാഹനം വളരെ സ്ലോയിലൊക്കെ ആയിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. പുള്ളിക്കാകെ ഒരു പേടി ആ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന്റെയൊക്കെ ആവും. അപ്പൊ പിടിയെന്ന് നമ്മള് ഞങ്ങള് ഞാനും ആ വീട്ടിലെ രണ്ട് പേമാരുണ്ട് നിഖിലും നിഖു, ഞങ്ങളെ ഒരു മൂന്നുപേരും കൂടെ അവരുടെ വാഹനത്തിലായിരുന്നു. പിന്നാലെ പുള്ളിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വാഹനത്തിലേക്ക് പുള്ളി വന്നു. കുറച്ചുകൂടെ സ്പീഡിൽ പോകാന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വാഹനത്തിലേക്ക് കയറിയാണ് അദ്ദേഹം ഇരുന്നത്. അപ്പം വാഹനത്തിലോട്ട് കയറി ഉടനെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിട്ടു അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റല് നല്ല ഹോസ്പിറ്റലാണ് ചോദിച്ചപ്പം നമ്മളിങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ പറയും കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് വിളിച്ച് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാം അതുപോലെ പാമ്പ് കടി കിട്ടിയെന്ന് പറഞ്ഞ് പുള്ളി ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു. പിന്നീട് എന്നിട്ട് ഞങ്ങൾ പോകുന്ന കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ കണ്ണ് ഇങ്ങനെ മങ്ങുന്നുണ്ട്, എനിക്ക് കാഴ്ചകൾ മാറുന്നുണ്ട്, കാഴ്ചകൾ മങ്ങുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നോക്കാമോ. അപ്പം ഞങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, ഇവിടുന്ന് നമ്മളിനി എം ടി റോഡിൽ കയറി കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ തന്നെ നമുക്ക് അങ്ങ് എത്താം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു എനിക്ക് നാക്ക് കുഴയുന്നുണ്ടെന്ന്, അദ്ദേഹത്തിന്റെ നാക്ക് കുഴയുന്ന സംസാരം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല വിളിക്കുന്ന നല്ലതായിട്ട് കുറച്ചൊക്കെ. അപ്പം കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഉറക്കത്തിലേക്ക് പോകുന്നല്ലോ. അപ്പം ഞാനും മഞ്ജീഷ് ചേട്ടനും കൂടെ പുള്ളി ഇങ്ങനെ തട്ടി വിളിച്ചോണ്ടായിരുന്നു. അപ്പം പറഞ്ഞു എനിക്കറിയാം എനിക്ക് ഉറങ്ങാതിരിക്കണമെന്ന്, മയക്കത്തിലേക്ക് പോരെന്ന് അറിയാം, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, നമുക്ക് ഇനി എത്ര ദൂരമുണ്ട് വേഗം എത്തുകയല്ലെന്ന് ചോദിച്ചപ്പം ഇത്ര ദൂരം കൂടെ ഉണ്ട് അന്നേ വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആ വണ്ടി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കോട്ട അടുക്കാറായപ്പോഴത്തേക്ക് പുള്ളി ആക്ഷൻ കാണിക്കാൻ തുടങ്ങി, ഇങ്ങനെ തൊണ്ട ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു പരവേശം കാണിക്കുന്ന പോലെ അല്ലെ ഇങ്ങനെ കാണിച്ചിരുന്നു. അപ്പം എന്നിട്ട് പുള്ളി തന്നെ വിരലിട്ടിട്ട് അപ്പൊ തോർത്തുണ്ടായിരുന്നു, തോർത്തൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ തോർത്തിലും ഇങ്ങനെ കൈ ഇങ്ങനെ നല്ല വിട്ടിട്ട് ഛർദ്ദിക്കാനായിട്ടുള്ള ഒരു നോക്കിയ ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം പുള്ളി അത് വെച്ചിട്ട് അതിലേക്ക് കുറെ ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം കോട്ടയം അപ്പത്തേക്ക് നമ്മള് കോട്ടയത്തോട് അടുത്തിരുന്നു, വളരെ അടുത്തിരുന്നു. അപ്പത്തേക്ക് പുള്ളി ഒരു ഏറെക്കുറെ തിക്ക് വന്നതുപോലെ ഒരു ഒരു നമ്മുടെ കൈകാലുകളൊക്കെ നീട്ടി വെച്ച് ഒരു അവിടെ കിടന്ന ഉരുളുന്ന ഒരു രീതിയിലുള്ള തോന്നി. അപ്പൊ നമ്മളാകെ അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ കൂടുതൽ ടെൻഷനായത്. കാരണം കഴിഞ്ഞാൽ അദ്ദേഹം അത്ര നേരം നമ്മളോട് സംസാരിച്ചും കാര്യമില്ല, ഉള്ളപ്പോഴത്തേക്ക് നമ്മള് പോകുന്നുള്ളതാണ്. അപ്പത്തേക്ക് നമ്മള് വേഗം ഹോസ്പിറ്റലിലേക്ക് കടക്കാറ് ചെയ്തത്. ആ സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടാകുന്നത്, എത്രത്തോളം കാര്യമായി തന്നെ വിഷബാധ ഏറ്റു, ഇങ്ങനെ വിഷബാധ ഏറ്റതിന്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ആ സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും ബോധ്യമാവുന്നത് അല്ലേ? അല്ല, നമുക്ക് ആ കാര്യങ്ങൾ അറിയാമെങ്കിലും അത് അത്രയും കൈവിട്ടുന്നു. അതായത് ഈ നമുക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അദ്ദേഹം ആണ് ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മള് എല്ലാ രീതിക്കുണ്ട്. അപ്പം എത്തും അവിടം വരെ എത്താം, മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധിക്കും. അത് കഴിഞ്ഞാൽ തന്നെ ഇത് വേഗം ഉള്ള കാര്യങ്ങളവിടെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യമുണ്ടല്ലോ. ഇദ്ദേഹം ഇങ്ങനെ മാറുന്ന കണ്ടപ്പോ നമുക്കാകെ ടെൻഷൻ ആയെന്നുള്ള സത്യമാണ്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിയ ശേഷം പെട്ടെന്ന് തന്നെ സുധീഷ് സൂചിപ്പിച്ച പോലെ ഈ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ ഈ പെട്ടെന്ന് ആദ്യമേ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു തോന്നുന്നു, അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അത്യാവശ്യം പ്രാഥമിക ശുശ്രൂഷ ഒക്കെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവിടെ ചെന്ന ഉടനെ തന്നെ പ്രഥമ ശുശ്രൂഷ ചെയ്ത് സെക്വേഷൻ കണ്ടുപോകാനുണ്ടായിരുന്നു, സെക്ഷൻ ചെയ്ത് പിന്നെ അവിടുന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് ആന്റിവനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാന്ന് പറഞ്ഞു. ആന്റിവനം അവിടുന്ന് ആന്റിവനം സ്റ്റാർട്ട് ചെയ്തിരുന്നു, അവിടെ ആന്റിവനം ഉണ്ടായിരുന്നു, അതാണ് അത് നമ്മൾ അന്വേഷിച്ചിരുന്നത്. അപ്പം ആന്റിവനം അവിടെ സ്റ്റാർട്ട് ചെയ്ത് അപ്പത്തേക്കാണ് മെഡിക്കാരും പിന്നെ നമ്മുടെ മിനിസ്റ്ററും അത് കഴിഞ്ഞ് അവിടെ എത്തുന്നത്. അപ്പത്തേക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ ഇതായി, നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോകാം. അപ്പൊ അതിന് വെന്റിലേറ്ററിലെ ആംബുലൻസിന്റെ സഹായത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു ചെയ്തത്. പിന്നീട് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ പ്രഥമ ശുശ്രൂഷ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ചെയ്യാൻ കഴിഞ്ഞത് തുടർന്നുള്ള ചികിത്സയിൽ ഏറെ സഹായകമായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ?
അതായത് ഒരുപക്ഷെ വാസുദേഷനെ പോലെ ഇത്രയും സമ്പത്തുള്ള ഒരാൾ മുമ്പും സമാനമായ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് സുരേഷിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടുകൂടി ഒരുപക്ഷെ തുടർന്നുള്ള ചികിത്സയുള്ള കാര്യങ്ങളിലൊക്കെ അത് സഹായകമായിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റൊരാളായിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനൊന്നും കഴിയാത്തതും ഒക്കെ മറ്റപാടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇല്ല ഇല്ല ഇല്ല, അത് ഇപ്പൊ അതുമായിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തെ ആ പാമ്പ് കടിക്കുന്ന കണ്ടപ്പോ തന്നെ അവിടെ ആൾക്കാർ കുഴഞ്ഞു വീഴുകയുണ്ടായി. അപ്പം അത് ഇപ്പൊ ഒരു സാധാരണ വ്യക്തിയുടെ അടുത്തൂടെ ആ പാമ്പ് പോയി തന്നെ നമുക്ക് ചിലപ്പം ഇതിലും വലിയ രസ്യത്തിലേക്ക് പോകാൻ സാധിക്കും. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ മനസാന്നിധ്യം അല്ല അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഈ ലെവല് ആ ഒരു ലെവലിൽ നിന്ന് തരണം ചെയ്തു തരുന്നതിനുള്ള ഏക കാരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വേറൊരു വ്യക്തിയും ആര് താങ്ങില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ എഡിറ്റിങ്ങിന്റെ സമയത്താണല്ലോ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പമ്പ് ആദ്യത്തെ കടിക്ക് തന്നെ ഇൻജക്ട് ചെയ്തൊക്കെ രീതിയിലായിരുന്നു അതിന്റെ കടി. നമ്മൾ കാണുമ്പോൾ പാൻറ്റിൽ കടിച്ചായിട്ടും പാൻറ്റിൽ നിന്ന് വലിച്ചെടുത്തായിട്ടേ തോന്നത്തുള്ളായിരുന്നു ആദ്യം കാണുമ്പോഴത്തേക്ക്. നമ്മൾ തൊട്ടടുത്ത് നിന്നപ്പോഴും അതാണ് ഫീൽ ചെയ്തത്. സെക്കൻഡുകൾക്കുള്ളിലുള്ള ഫൈറ്റ് ആയിരുന്നു, അത്രയും ഫോഴ്സ് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബൈറ്റ് കണ്ടപ്പോ തന്നെ അവിടെ നിന്ന് ആൾക്കാരുടെ ബോധം പോയി എന്ന് പറയുമ്പോ അത് എത്രമാത്രം പേടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. മറ്റാൾക്കാർക്കാർക്ക് ഇദ്ദേഹത്തെ പോലുള്ള അറിവ് അത്ര അറിവുള്ള ആളായിരുന്നു മാത്രമാണ് ഈ കാര്യങ്ങള് ഇത്രയും. ആ ദൃശ്യങ്ങൾ, ഈ കടിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് കണ്ടപ്പോ ഞാനടക്കം വിചാരിച്ചത് അദ്ദേഹത്തെ കടിക്കുന്നു, പെട്ടെന്ന് തന്നെ പാമ്പിനെ പുറത്തേക്ക് ഒരല്പം വലിച്ചു പിടിക്കുന്ന സമയത്ത് ഈ പാന്റാണ് കുറച്ചിങ്ങോട്ടേക്ക് വലിഞ്ഞു നിൽക്കുന്നത്. അപ്പോ ആ കടി പാമ്പിൽ പാന്റിൽ മാത്രമാണ് പാമ്പിന്റെ കടി ഉണ്ടായിട്ടുള്ളതെന്ന് മാത്രമാണ് ഒരു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് സുരേഷിനോട് നേരത്തേക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് അതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതെ അതെ, നമുക്ക് അത് തന്നെയാണ്. അതെ, എനിക്ക് ഇതെന്റെ ഒരു നിഗമനം മാത്രമാണ്. അദ്ദേഹത്തിന് നട്ടലിന് ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നട്ടലിന് കുറച്ച് ഇഞ്ചേർഡ് ആണ്, നല്ല ചെറിയ കുഴപ്പമില്ലാത്ത ഒരു ഇഞ്ചറി ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം അതിന്റെ ഭാഗമായിട്ടായിരിക്കും പുള്ളിക്ക് മൂവ്മെന്റുകൾ ചിലപ്പം അല്പം കുറവായിരുന്നായിരിക്കും, കാല് വേഗം മാറ്റാനുള്ള ഒരു സാധ്യത വന്നതാണല്ലോ. എങ്കിലും എന്റെ വിഷയത്തിൽ കാണാം പുള്ളി കാല് പുറകോട്ട് നന്നായിട്ട് വലിക്കുന്നുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് തീർച്ച ഉടനെ തന്നെ തിരിച്ച് പാമ്പിനെയും വലിക്കുന്നുണ്ട്. അത് രണ്ടും പുള്ളി ആ എന്താ പറയാ മനസാന്നിധ്യം മുന്നെടുത്ത ആ ക്ഷണം തന്നെ അത് ചെയ്തതുകൊണ്ട് അത്രയും നമുക്ക് തോന്നാത്തതും അതുപോലെ തന്നെ ആ പാന്റിലേക്ക് പിടുത്തം പിടിയുന്ന ശരീരത്തിൽ നിന്നുള്ള പിടുത്തം പാന്റിലേക്ക് മാറ്റി എടുക്കാൻ അത് സഹായിച്ചു. അത് നമുക്ക് കറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും, കാല് പുറകോട്ടും കൈ മുന്നോട്ടുമായിട്ട് വലിച്ച് പാമ്പിനെ ശരീരത്തിൽ നിന്നും അകറ്റാനായിട്ട് അന്നേരം തന്നെ പുള്ളി ശ്രമിക്കുന്നുണ്ടെന്ന് ആ ഘട്ടത്തിൽ തന്നെ. യെസ്, നന്ദി ശ്രീ സുധീഷ്. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ദിവസം സംഭവിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ മനോരമ ന്യൂസിനൊപ്പം ചേർന്ന് പറഞ്ഞതിന് വളരെയധികം നന്ദി. ഈ ദൃശ്യങ്ങൾ പകർത്തിയ സുധീഷ് കുമാറാണ് ഇപ്പോൾ മനോരമ ന്യൂസിനോട് സംസാരിച്ചത്. അന്ന് പാമ്പ് കടിയേറ്റ ശേഷം നടന്ന കാര്യങ്ങൾ, പാമ്പ് കടിയേറ്റ ശേഷം ആ പാമ്പിനെ പിടികൂടി എന്നുള്ളതും ആശുപത്രിയിലേക്ക് പോയി തുടർന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടി എത്തുമ്പോൾ ആ പാമ്പിനെ പിന്നീട് വാവ സുരേഷ് തന്നെ എങ്ങനെയാണ് പിടികൂടിയതെന്നും പിന്നെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നതും അതിനിടയിൽ പ്രാഥമിക ശുശ്രൂഷ അദ്ദേഹം സ്വയം നൽകുന്നതും ആശുപത്രിയിലേക്ക് പോയതും അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആ സമയത്ത് കടന്നുപോയത് എന്നതടക്കം ഇപ്പോൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീ സുധീഷ്. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും.